പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയണത് 1000 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള ഒരു വീടിൻ്റെ ഒരു പ്ലാനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ പ്ലാനിലേക്ക് കിടക്കാം. ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 1018 സെൻറ്റിമീറ്റർ ആണ് ഈ പ്ലാനിൻ്റെ ഒരു സൈഡ് വരുന്നത്. രണ്ടാമത്തെ സൈഡ് വരുന്നത് 896 സെൻറ്റിമീറ്റർ ആണ്. ഇതൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പ്ലാനാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതൊരു 3 സെക്ഷൻ രീതിയിൽ വരുന്ന ഒരു പ്ലാനാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്താണ് ഇതിൻ്റെ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊരു 322x120 എന്നുള്ള ഒരു ചെറിയൊരു സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് പോർച്ച് കൊടുത്തിട്ടുണ്ട്, 322x300 എന്നുള്ള അതിൻ്റെ സൈസ് വരുന്നത്. പിന്നീട് നമ്മൾ നേരെ കയറുന്നത് ഡ്രോയിങ്ങിലേക്കാണ്. ഇത് ഡ്രോയിങ്ങും ഡൈനിങ്ങും ഒരു ഒറ്റ ഹാളായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പാർട്ടീഷൻ കൊടുക്കാവുന്ന വേണ്ടിയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെ ഒരു 2 ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. അതിൽ 1 ബെഡ്റൂം ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. അതിൽ അളവ് വന്നിരിക്കുന്നത് 330x300 എന്നുള്ള രീതിയിലാണ് അതിൻ്റെ അളവ് വന്നിരിക്കുന്നത്. ടോയ്ലറ്റ് കൊടുത്തിട്ടുള്ളത് 218x188 എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ വേറൊരു ബെഡ്റൂം ഉണ്ട്, അതിൽ 330x320 എന്നുള്ള രീതിയിലാണ് ആ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ടുള്ളത്. നമുക്ക് ഡ്രോയിങ്ങിന് സൈസ് വരുന്നത് 300x390 എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ ഡൈനിങ്ങിലെ 300x320 എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ ബെഡ്റൂമിലൊക്കെ ക്രോസ് വെന്റിലേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ്ങിലൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഡ്രോയിങ്ങിലൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യമാണെങ്കിൽ തന്നെ നമുക്ക് ഈ സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് വിൻഡോ കൊടുക്കാവുന്നതൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് വരാം. കിച്ചണിലേക്ക് വരുമ്പോൾ ഇവിടെ കാണുന്നത് 300x320 എന്നുള്ള ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ്. കിച്ചൺ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ക്രോസ് വെന്റിലേഷൻ തന്നെയാണ് വിൻഡോസ് വന്നിട്ടുള്ളത്. ഈ വിൻഡോസ് 1 മീറ്ററിൻ്റെ വിൻഡോസ് ആണ് വന്നിട്ടുള്ളത്. കിച്ചണിൽ നിന്ന് നേരെ നമുക്കിവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാസേജ് ആണ് ഈ ഒരു ഏരിയ വരുന്നത്. ഈ ഡോറിലേക്കുള്ളൊരു പാസേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു 150x110 എന്നുള്ള രീതിയിൽ നമ്മളൊരു കോമൺ ടോയ്ലറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്ലാൻ. നമുക്ക് ഇതിൻ്റെ 3D സെക്ഷനിലേക്ക് ഒന്ന് പോയിട്ട് വരാം. അതിൽ ജസ്റ്റ് ഒന്ന് കളറിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൊരു പ്ലാൻ തന്നെയാണ്. അതിൻ്റെ പ്രത്യേകിച്ച് അതിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. നമ്മൾ കാണുന്നുണ്ട് സിറ്റ് ഔട്ട് വരുന്നത്, പോർച്ച്, അതുപോലെ ഡ്രോയിങ്, ബെഡ്റൂം, ടോയ്ലറ്റുകൾ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യം വരുന്നത്. ഇതിന് നമുക്ക് നേരെ 3D സെക്ഷനിലേക്ക് നമുക്കൊന്ന് മാറ്റിയിട്ട് നോക്കാം ഇതെങ്ങനെയാണ് 3D വരുന്നത് എന്നുള്ളത്. നമുക്ക് നേരെ 3D എടുക്കാം അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു 3D വന്നിട്ടുള്ളത്. ഇതൊരു ക്രോസ് ഒരു സെക്ഷൻ തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു 3D വരുന്നത്. അപ്പോൾ നമുക്കിതിലൊന്ന് നോക്കുകയാണെങ്കിൽ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു ബിൽഡിങ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. എല്ലാ വിൻഡോസ് എല്ലാം തന്നെ ക്രോസ് വെന്റിലേഷൻ കറക്റ്റ് ചെയ്തിട്ടുള്ള വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിൻഡോസിൽ നമ്മൾ 150x150 അളവിലുള്ള വിൻഡോസ് തന്നെയാണ് എല്ലായിടത്തും കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഈ കിച്ചണിൻ്റെ ഭാഗത്ത് നമ്മൾ കൊടുക്കുന്നത് 1 മീറ്റർ ഹൈറ്റ് വരുന്ന വിൻഡോസാണ്. അത് കിച്ചണിൻ്റെ ഭാഗത്ത് 2 വിൻഡോയും കൊടുത്തിട്ടുള്ളത് 1 മീറ്റർ ഹൈറ്റിലുള്ള വിൻഡോസാണ്. അതുപോലെ വെൻറ്റിലേഷൻ 60x40x45 എന്നുള്ള രീതി തന്നെയാണ് ഇവിടെ വെൻറ്റിലേഷൻ രണ്ടിടത്തും നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ, ഇത് നോക്കൂ. ഇതിൽ നമ്മൾ 2 പില്ലർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ട് ചെറിയൊരു സിറ്റ് ഔട്ടാണ്, അത്യാവശ്യം ലെങ്ത് ഉണ്ടെങ്കിലും ചെറിയൊരു സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മളിതിനകത്തേക്ക് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഡ്രോയിങ് ഏരിയ ആണ്. ഇവിടെ നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സൊക്കെ നമുക്ക് ഇവിടെ ഈ ഏരിയയിൽ നമ്മൾ ചെയ്യാവുന്നതാണ്. ഇതിലാണ് നമ്മൾ ഡ്രോയിങ് ഏരിയ, ഇവിടെയാണ് നമ്മൾ ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ ഡൈനിങ് ഏരിയയുടെ വാഷ് ഏരിയ നമുക്ക് കോമൺ ടോയ്ലറ്റിൽ എവിടേക്കോ അല്ലെങ്കിൽ ഏത് നമുക്ക് ഏതാണ് താല്പര്യമുള്ള ഒരു സ്ഥലം ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊടുക്കാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെ വാഷ് ഏരിയ വേണ്ട എന്നുള്ളവർക്ക് നമുക്ക് കോമൺ ടോയ്ലറ്റിൻ്റെ ആ ഭാഗത്തേക്ക് എവിടേക്കെങ്കിലുമൊക്കെ നമുക്ക് വാഷ് ഏരിയ നമുക്ക് മാറ്റാവുന്നതാണ്. ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഇവിടെ നിന്ന് നേരെ നമ്മൾ ബെഡ്റൂമിലേക്കുള്ളൊരു വഴി കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഈ ഡ്രോയിങ്ങിൽ നിന്ന് നമ്മൾ നേരെ ബെഡ്റൂമിലേക്കുള്ള പോവുകയാണ്. ബെഡ്റൂമിലേക്ക് 2 ക്രോസ് വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോസ് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ ഇവിടുത്തെ ടോയ്ലറ്റിലേക്ക് വരികയാണ്. ഇത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇതിൻ്റെ തൊട്ടപ്പുറം കാണുന്ന ബെഡ്റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ് അല്ല. ഇവിടെ നിന്ന് താഴെ നേരെ വരികയാണെങ്കിൽ ഇത് കിച്ചണാണ്. അത്യാവശ്യം വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്നും നമ്മൾ കാണുന്നത് നേരെ ചെറിയൊരു പാസേജ് ഇവിടെ നിന്ന് കാണുന്നുണ്ട്. ഇവിടെ നിന്ന് നേരെ പുറത്തേക്കുള്ളൊരു പാസേജ്, അതുപോലെ തന്നെ നമ്മുടെ കോമൺ ടോയ്ലറ്റിലേക്കും ഈ പാസേജ് വഴിയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ കോമൺ ടോയ്ലറ്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഡൈനിങ് ഏരിയയിൽ നമ്മൾ കോമൺ ടോയ്ലറ്റ് ഡൈനിങ് ഏരിയയിൽ അടുത്ത് തന്നെ കൊടുക്കുന്ന ഒരു പ്രശ്നം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കിച്ചണിൻ്റെ ഇപ്പുറത്തേക്ക് മാറ്റി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചെറിയൊരു വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള പോർച്ച്, കിച്ചൺ, ബെഡ്റൂമുകളൊക്കെ, 2 ബെഡ്റൂം ഉള്ളെങ്കിലും രണ്ടും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. ഡൈനിങ്ങും ഡ്രോയിങ് ഏരിയ ഒക്കെ നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഡ്രോയിങ് ഏരിയ ഇത്ര വലിപ്പം വേണ്ട എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ വലിപ്പം അതിലേക്ക്
കൂട്ടിയെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ചുകൂടി വലുപ്പമുള്ള സിറ്റൗട്ട് നമുക്ക് ഇതിൽ തന്നെ ചെയ്തെടുക്കാവുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഡിസൈനിങ് എലിവേഷൻ്റെ കാര്യത്തിൽ വരുന്ന ഡിസൈനിങ്ങും കാര്യങ്ങളും ഒന്നും ഇതിലങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഡിസൈനിങ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.